സ്വന്തം നാട്ടിൽ വന്ന് സിനിമയിലെ സഹപ്രവർത്തകൻ മുട്ടാനിടയുണ്ട് എന്ന് പണ്ടേ ജ്യോതിഷികൾ പറഞ്ഞ കാര്യം ഗണേശൻ ഇപ്പോഴാകും ഓർക്കുന്നുണ്ടാവുക. ജഗദീഷിന് പിന്നാലെ BJP യുടെ സ്ഥാനാർത്ഥി ഭീമൻ രഘുവും വരുന്നുണ്ട്. രഘുവാണെങ്കിലും ഗണേശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വരവ്. മസില് പെരുപ്പിച്ച് കാട്ടി മാക്സിമം ഡിഗ്രിയിൽ ചവിട്ടിവിടുകയാണ്. അത്രയും ബലവാനും കാര്യശേഷിയുള്ള ഒരാൾ തന്നെയാണ്. അതിനും ഞാൻ MLA ആയിട്ട് കയറി കഴിഞ്ഞ് ആ ഒരു പൊസിഷനിൽ വന്നാൽ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കില്ല, ഒരു ലിമിറ്റ് വരെ കേൾക്കും. എന്താ പേടിയുണ്ട? പേടിയൊന്നുമില്ല. അത് ചീജോ പോയി അയാളെ ഉന്തി ഇട്ടാ മതി, അയാളെ നിലത്ത് വരുമ്പോ ഞാൻ വരാം. യഥാർത്ഥത്തിൽ ഭീമൻ രഘുവിനെ ഗണേശന് പേടിയുണ്ടോ? പത്തനാപുരത്ത് ജഗദീഷിനൊപ്പം തന്നെ അടിത്തറ ഇളക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണോ? പേടിക്കാനും മാത്രം ഒന്നുമില്ല എന്ന് ഭീമണ്ണന്റെ പ്രകടനങ്ങൾ കണ്ടാൽ പക്ഷേ മനസ്സിലായിക്കോളും. ഇനി ആ പ്രകടനങ്ങളാണ്. ആദ്യം ഓട്ടോക്കാരനായിക്കൊണ്ട് ആളുകളെ കയ്യിലെടുക്കൽ. ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ വഴിയിലുള്ള വോട്ടർമാർ കരുതി അതുവഴി അങ്ങ് പോയിക്കോളും എന്ന്. എന്നാൽ സംഗതി അങ്ങനെ ആയിരുന്നില്ല. ഭീമണ്ണൻ ഓട്ടോ ഓടിച്ച് തിരിച്ചു വന്നു കളഞ്ഞു. പിന്നെ വഴിയിൽ കണ്ട ആളുകളെയെല്ലാം പേടിപ്പിച്ചു. വഴിയിൽ കണ്ട ഒരു പാവം അമ്മയോട് കാര്യങ്ങൾ ചോദിച്ച് കുടുങ്ങിപ്പോയി. ഒടുവിൽ MLA ഒന്നും സഹായിക്കുന്നില്ല എന്ന് പറയിപ്പിച്ച് ആ അമ്മയെ പേടിപ്പിച്ചു വിടുകയും ചെയ്തു. മൂന്ന് ആർട്ടിസ്റ്റുകൾ നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് കണ്ട ഒരാളാണ് എല്ലാ പ്രാവശ്യവും 10-15 വർഷമായിട്ട് ഇവിടെ ജയിച്ചു വരുന്നത് ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹം ഇവിടെ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്? കൂടുതൽ വികസന പരിപാടികൾ നടത്തിയായിട്ട് അമ്മയ്ക്ക് വല്ല ഓർമ്മയുണ്ട്? ആ പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ. പിന്നെ കോട്ടോട്ടം, കുളത്താറുമല, പിന്നെ ചിരട്ടക്കോണം, പിന്നെ കടച്ചിറ ഭാഗത്തൊക്കെ റോഡുകൾ കുടിവെള്ളം വല്ലതും നന്നാക്കിയിട്ടുണ്ട്? കുടിവെള്ള പ്രശ്നം ഭയങ്കര. അതാണ് 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 പറയണ്ടത്. അത് പറഞ്ഞ അതെന്നായിരുന്നു? ഏത് സ്ഥലം? ഏത് സ്ഥലമായിരുന്നു? ആ അവിടെ കുടിവെള്ള കിളവ് കുത്തിയിട്ട് വെള്ളം കിട്ടില്ല, അത് മൂടിക്കളത്. പൈപ്പ് കണ്ടോ? പിന്നെ വേറെ എവിടെയായിരുന്നു വീട്? പിന്നെ ഇതൊക്കെ കിട്ടിയായിരുന്നു പഞ്ചായത്തിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയോ? ഇപ്പോഴും കയറി ഇറങ്ങി നടക്കുകയാണ്. സ്വന്തമായിട്ട് വീടുമില്ല. ഇതൊക്കെയാണ് 15 വർഷമായിട്ട് ഇവിടെ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണോ ഹസ്ബൻഡ് ഭർത്താവ് മരിച്ചു? ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷമായി? ഭർത്താവ് മരിച്ചിട്ട് അതിന്റെ ഒന്നും അതിന്റെ കിട്ടിയിട്ടില്ലല്ലോ.
ഇതുവരെ കിട്ടിയിട്ടില്ലേ? പഞ്ചായത്തിൽ നിന്ന് ഒരു വീടിന് 35,000 രൂപ അനുവദിച്ച് കിട്ടി. അത് എനിക്ക് പിന്നെ 32,000 രൂപ ബാക്കി മുതലാരടിച്ചിട്ടുണ്ട് പഞ്ചായത്തിനുണ്ട്. പാവം, ഒരമ്മയുടെ ദുരിതങ്ങൾ കേൾക്കുമ്പോൾ ഇമ്മാതിരി ചിരി തന്നെ ചിരിക്കണം സാർ. പഴയ പോലീസുകാരനാണെന്ന് പറഞ്ഞത് വെറുതെയല്ല, വല്ല അടിയന്തരാവസ്ഥ കാലത്തെയും പോലീസാണോ എന്തോ. എന്തായാലും ഇനിയും അമ്മമാരുടെ പ്രശ്നങ്ങൾ കുത്തി കുത്തി ചോദിച്ചേക്കണം. പിന്നെ എന്റെ കൊച്ചുങ്ങള് പിന്നെ വെള്ളം കുടിവെള്ളം ഈ ടാങ്കി വണ്ടിക്കകത്ത് കൊണ്ടുവരിക. ഞങ്ങളല്ലേ അവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ മോറും പരിഹരിക്കുക. ഈ കൊച്ചിന് വേണ്ടുന്ന കീടനാശിനി കൊണ്ടിട്ട് അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അവിടുത്തെ പാർട്ടി BJP ആളുകളും ഒക്കെ അല്ലായിരുന്നു ഈ MLA അവിടെ പോയിരുന്നത്? അത് ചോദിക്കണ്ടായിരുന്നു? അത് ചോദിക്കണ്ടേ? അത് ജനകീയമായി അറിയേണ്ട ഒരു MLA ആഹാരത്തിൽ പോലും ഒച്ച കയറി തിരിഞ്ഞു നോക്കാത്ത കിടക്കുന്ന സ്ഥലത്ത് വരെ ഒച്ചകളെ വലിയ സ്ഥാനാർത്ഥി എന്ന് കേട്ടാൽ തന്നെ വോട്ടർമാർ പേടിച്ചോടുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി ജഗദീഷ് അല്ല ഗണേശൻ വന്നാൽ പോലും ഈ പരാതി പറഞ്ഞ അമ്മമാർ അടുപ്പിക്കില്ല. എന്തായാലും പ്രചാരണത്തിന് വന്നതല്ലേ, അടുത്തൊരു ഹോട്ടലുണ്ട്, വല്ലതും കഴിച്ചിട്ട് പോകാം. ആഹാരമൊക്കെ നല്ല രുചിയുള്ളതായിരിക്കണം, എനിക്കിവിടെ ഭക്ഷിക്കാനുള്ളതാ. ഓ നിർത്തണോ, എന്റെ പേരുകളറിയിരിക്കുന്ന പന്നികള്. ഇങ്ങോട്ട് മാറ ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മതി ശിഷ്യന്മാരെ ടേസ്റ്റ്. ഭീമൻ രഘുവിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്, അത് കഴിഞ്ഞ് VS ഉം പിണറായിയും.